ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കൃഷിത്തോട്ടം ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ട ഒരാളിൽ നിന്നും ഒരു ഫാമിലിയിൽ നിന്നും ഞാൻ ആവശ്യപ്പെട്ട് വാങ്ങിയ ഒരു സംഭവമാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ കൃഷിത്തോട്ടം ഗ്രൂപ്പ് എന്ന് പറഞ്ഞല്ലോ, ഈ കൃഷിത്തോട്ടം ഗ്രൂപ്പിൽ നമുക്ക് പല വിത്തുകളും നമുക്ക് അറിയില്ലാത്തതും നമ്മൾ കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കും. പൈസയ്ക്കായിട്ടും വെറുതെ ആയിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയും ഒക്കെ നമുക്ക് വിത്തുകൾ ലഭിക്കും. കാരണം ഈ കൃഷിത്തോട്ടം ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു 4-5 ദിവസം മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ബിരിയാണി കൈത ഒരു കുട്ടിയുടെ അടുത്തുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചപ്പോൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി അയച്ച് തന്നിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇത് പൊട്ടിക്കുന്നത് ഇത് എന്താണ് ബിരിയാണി കൈത എന്നും അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഇതറിയാനും കൂടെ വേണ്ടിയിട്ട് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങളിത് പൊട്ടിക്കാൻ പോവുകയാണ്. ഇത് ബിരിയാണിയിലൊക്കെ ഇടാൻ, ചില ഇനം കറികളിലൊക്കെ ഇടാനായിട്ട് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനപ്പോൾ അത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇവിടെ ഈ നഴ്സറികളിലൊക്കെ അന്വേഷിച്ചിട്ട് എനിക്കത് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനത് അറിഞ്ഞപ്പോൾ, ഞാനത് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല പരസ്പരം. എന്നാലും എനിക്കിത് അയച്ചു തന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ആ കുട്ടിയോട് എനിക്ക് വളരെയേറെ നന്ദിയുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാണ് ബിരിയാണി കൈത എന്ന് പറയുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനും കാണുന്നത്, കേട്ടിട്ടേ ഉള്ളൂ ഞാനിത്. നമുക്ക് അറിയില്ല, അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഒക്കെ ഇത് എന്താണെന്നുള്ളത് അറിയാലോ. അതുകൂടെ പൊട്ടിച്ചു ചേട്ടൻ. കാണാൻ പറ്റുന്നില്ല, അല്പം കൂടി ഇങ്ങോട്ട് നീക്കി വയ്ക്കും. മണ്ണ് ബോക്സിലല്ലേ വീഴുള്ളൂ, പതിയെ എടുക്ക്. ഞാൻ ഇത് ഇപ്പോൾ ഉടനെ കിട്ടുമല്ലോ എന്ന് കരുതി തന്നെ ഇത് പാകാനുള്ള ഇതൊക്കെ സെറ്റപ്പാക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഈ ബിരിയാണി കൈത ഏതാണ് എന്താണെന്നുള്ളത്. ഇനി അത് അങ്ങനെ തന്നെ ഇരുന്നാൽ കേട്ടോ, ആ മണ്ണോട് കൂടി നമുക്ക് അതിലേക്ക് വെക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി വേറെ മണ്ണ് വെക്കുമ്പോൾ ഇതിനെന്തെങ്കിലും ഇത് വന്നാലോ. ഞങ്ങളിപ്പോൾ ഇതൊരു ബക്കറ്റിൽ നട്ടിരിക്കുകയാണ്. പിന്നെ ഇതിന് മുളയൊക്കെ എടുത്തിട്ടാണ് മാറ്റി നടന്ന്. കാസർഗോഡുള്ള അനു അരവിന്ദൻ എന്ന ഒരു കുട്ടിയാണ് എനിക്ക് ഈ ബിരിയാണി കൈത അയച്ചു തന്നത്. ഫ്രീ ആയിട്ടാണ് കേട്ടോ എനിക്കിത് അയച്ചു തന്നത്. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.
ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ.